കോഴിക്കോട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വ്യക്തിക്കെതിരായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവിൻ്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ട്രാഫിക് നിയമം ലംഘിച്ച വകുപ്പിൽ പെറ്റിയടിച്ച് വിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് എല്ലാവർക്കും നിയമം ഒരേപോലെയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട നിയമമനുസരിച്ച് തന്നെ 124 വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ആർക്കും ഈ നാട്ടിൽ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് കേസെടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ആർക്കാണ് സെക്യൂരിറ്റി ഉണ്ടാവുക, പോലീസ് സെക്യൂരിറ്റി വ്യൂഹം എന്താണ് എന്നൊന്നും അറിയാത്ത ഒരാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലല്ലോ ഇത്. ബോധപൂർവം വാഹന വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അത് തിരിച്ചറിയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ശരി സോറി എന്ന് പറഞ്ഞ് അത് പിന്നോട്ടെടുക്കുകയോ സൈഡ് ഒതുക്കി നിർത്തുകയോ ഒക്കെ ചെയ്യുകയാണ് പതിവ്. പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിനോട് കയർക്കുകയും വീണ്ടും ഈ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് ബോധപൂർവമല്ലാതെ മറ്റെന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ വകുപ്പ് അനുസരിച്ച് തന്നെ, കാരണം രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്യൂരിറ്റി, അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് അറ്റംപ്റ്റ് നടത്തുക, അതിന് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ ചേർക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ബോധപൂർവമല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരാളാണെങ്കിൽ അത് തെറ്റ് തിരിച്ചറിയുമ്പോൾ പിന്മാറുകയാണല്ലോ പതിവ്. പക്ഷേ പോലീസ് വാഹന വ്യൂഹം എന്താണെന്നും സെക്യൂരിറ്റി എന്താണെന്നും ഒക്കെ അറിയാവുന്ന ഒരാൾ അത് ബോധപൂർവം ലംഘിക്കുകയും അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പോലീസിനോട് കയർക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. തീർച്ചയായിട്ടും അതാണ്, കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഉന്നതനായ അത്യുന്നതനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ മകനാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത്. അതിനുശേഷം എന്തിനാണോ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്, ആ വകുപ്പുകളും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ട്രാഫിക് നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പെറ്റിയടിച്ച് വിട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള വാർത്ത. അത് അനുവദനീയമല്ല. നിയമപരമായിട്ടുള്ള രീതിയിൽ കേരള പോലീസ് പെരുമാറണം എന്നുള്ളതാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, കേന്ദ്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ട് ഗോവ രാജ്ഭവനാണ് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടേണ്ടത്. സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറിയോടോ തത്തുല്യമായിട്ടുള്ള ആളുകളോടോ ആണ് റിപ്പോർട്ട് തേടുക. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വേറെയാണ്, രാഷ്ട്രപതി ഗവർണർ സംവിധാനം വേറെയാണ്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, കേരള നിയമസഭയിൽ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിരാശാജനകമാണ്. നാളിതുവരെ